ഹലോ ഫ്രണ്ട്സ്, യൂണിറ്റ് 3 മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും അൺചേഞ്ചിങ് റിലേഷൻസ് എന്ന ഒരു പാഠഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഭാഗമായി നമ്മളൊരു മാജിക് പരിചയപ്പെടുകയും ചെയ്തു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളത് കൂട്ടുകാരോടൊത്ത് ഈ മാജിക് പരിശോധിച്ച് നോക്കിയോ? അപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്, അവർക്കത് ഇഷ്ടപ്പെട്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും എന്നെ അറിയിച്ചാൽ നന്നായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഇത് മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന ചില അസൈൻമെൻറ്റ്സ്, നിങ്ങൾക്ക് ചെയ്തു വരേണ്ടിയിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യത്തേത് പരിശോധിക്കാം. ഒരു സംഖ്യയോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടുക. ഒരു സംഖ്യ, ഇഷ്ടമുള്ള സംഖ്യ എടുക്കുക. നമുക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സംഖ്യ 10 ആണ്. അതിൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ പറയൂ. അതിൻ്റെ 2 മടങ്ങ് കണ്ടത് 2 കൊണ്ട് ഗുണിക്കുക, 20 കിട്ടും. കൂട്ടുക. ഏതൊക്കെയാണ് കൂട്ടേണ്ടത്? നമുക്ക് ഇവിടെ 10 എന്ന് പറയുന്ന സംഖ്യയും 20 എന്ന് പറയുന്ന സംഖ്യയും കൂട്ടുന്നു. എത്രയാണ് നമുക്ക് കിട്ടുക? 30 കിട്ടും. അപ്പോൾ നമ്മൾ 10 തുടങ്ങി 30 എത്തി. ഈ 10 ഉം 30 ഉം തമ്മിൽ എന്താണ് ബന്ധം? ഒരു സംഖ്യയോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയാൽ ഡാഷ് കിട്ടുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ ഡാഷ് എന്തായിരിക്കും? ഒരു സംഖ്യയോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയാൽ സംഖ്യയുടെ 3 മടങ്ങ് കിട്ടും. അതായത് 10നോട് 20 കൂട്ടിയാൽ എന്ത് കിട്ടും? 30 കിട്ടും. 5നോട് 10 കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് 15 കിട്ടും. അങ്ങനെ ഏത് സംഖ്യ എടുത്താലും അതുപോലെ വരാൻ സാധ്യതയുണ്ടോയെന്ന് നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് അവസാനം എന്ത് പറയാൻ കഴിയും? ഒരു സംഖ്യയോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയാൽ സംഖ്യയുടെ 3 മടങ്ങ് കിട്ടും എന്നുള്ള തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സംഖ്യ എക്സ്, അതിനെ ബീജഗണിത രീതിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു സംഖ്യ എന്നുള്ളതിന് നമ്മൾ എന്തെഴുതുന്നു? എക്സ് എന്നെഴുതുന്നു. 2 മടങ്ങ് എന്നുള്ളതിന് നമ്മൾ 2x എന്നെഴുതുന്നു. കൂട്ടുന്നു എന്നുള്ളതിന് എന്ത് ചിഹ്നമാണ് ഉപയോഗിക്കുക? പ്ലസ് എന്ന ചിഹ്നം ഉപയോഗിക്കുന്നു. അപ്പോൾ 3 മടങ്ങ് കിട്ടും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് 3x എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 2x സമം 3x. ഇത് എല്ലാ സംഖ്യകൾക്കും ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്നും 1 കുറയ്ക്കുക. എണ്ണൽ സംഖ്യകളാണ് ഇവിടെ വേണ്ടത്. ഒരു ഉദാഹരണം എഴുതിയിരിക്കുന്നത് 10ഉം 11ഉം ആണ്. അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളാണിവ അല്ലേ? 10, 11 എന്നിവയാണ് ഈ സംഖ്യ. അതിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? ഇവയുടെ തുകയിൽ നിന്ന് 1 കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ തുക കാണുന്നു 21 കിട്ടുന്നു. അതിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുന്നു? 20 കിട്ടുന്നു. 12, 13 തുക നിങ്ങൾ പറയൂ. നിങ്ങൾക്ക് സമയം തരാം. 12ഉം 13ഉം കൂട്ടിയാൽ 25 കിട്ടുന്നു. അതിൽ നിന്ന് 1 കുറയ്ക്കണം നമുക്ക് അല്ലേ? 1 കുറച്ചു, 24 കിട്ടി. 500, 501 കുറച്ച് വലിയ സംഖ്യ എടുക്കുകയാണ്. അവയുടെ തുക കണ്ടു. അതിൽ നിന്ന് നമുക്ക് 1 കുറച്ചാൽ 1000 കിട്ടുന്നു. ഈ ആദ്യത്തെ സംഖ്യയും 10, 12, 500 എന്നുള്ള സംഖ്യകളും വലതുവശത്ത് കാണുന്ന ഈ സംഖ്യകളും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? 20, 24, 1000 എന്നീ സംഖ്യകളും. ഈ ആദ്യത്തെ സംഖ്യ 10, 20 തമ്മിൽ എന്താ ബന്ധം? 12, 24 തമ്മിൽ എന്താ ബന്ധം? 500, 1000 തമ്മിൽ എന്താണ് ബന്ധം? ആദ്യ സംഖ്യയുടെ 2 മടങ്ങാണ് കിട്ടുന്നത്. നമ്മളതിന് ഇരട്ടി എന്ന് പറയാറുണ്ട്. കൂടുതൽ നല്ലത് 2 മടങ്ങ് എന്ന് പറയുന്നതാണ്. നമുക്ക് അങ്ങനെ പരിശീലിക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് 2 times ആണ്. ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങാണ്. അപ്പോൾ ഇതിനെ ഒരു പ്രസ്താവനയായി നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്ന് 1 കുറച്ചാൽ സംഖ്യയുടെ 10ൻ്റെ 2 മടങ്ങ് കിട്ടും, 20 കിട്ടും. സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും. എൻ്റെ ഒപ്പം ഒന്ന് പറയാമോ നിങ്ങൾക്കിത്? അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്നും 1 കുറച്ചാൽ സംഖ്യയുടെ 2 മടങ്ങാണ് കിട്ടുക. ആദ്യ സംഖ്യയെ നമുക്ക് എക്സ് കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും? അടുത്ത എണ്ണൽ സംഖ്യ എന്തായിരിക്കും? നിങ്ങൾ വൈ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈ എന്നും പറയാം. പക്ഷെ നമുക്ക് അടുത്ത എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് 10ൻ്റെ അടുത്ത എണ്ണൽ സംഖ്യ 11 ആണ്. അത് ഉറപ്പാണ്, നമുക്ക് 10നോട് 1 കൂട്ടിയതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തത്വം എന്ന രീതിയിൽ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് 1 എന്നെഴുതാം. അപ്പോൾ എക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടുന്നു? എക്സ് പ്ലസ് 1 കൂട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 1 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2x ആണ് കിട്ടുന്നത്.
സംഖ്യയുടെ രണ്ട് മടങ്ങിനെയാണ് സൂചിപ്പിക്കുന്ന രണ്ട് എക്സ് കൊണ്ട്. മൂന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. അടുത്തടുത്ത് രണ്ട് ഒറ്റ സംഖ്യകളുടെ തുകയിൽ നിന്നും അവയുടെ ഇടയിൽ വരുന്ന സംഖ്യ ഇരട്ട സംഖ്യ കുറയ്ക്കുക. ഇവിടെ ഒറ്റ സംഖ്യകളാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്, 11, 13 ഒറ്റ സംഖ്യകളാണ്. 11 കൂടെ 13 കൂട്ടി 24 കിട്ടി. ഇനി അതിൽ നിന്നൊരു സംഖ്യ കുറയ്ക്കണം, അതേതാണെന്ന് നിങ്ങൾ പറയൂ. 12 കുറയ്ക്കേണ്ടത്. 11 13 ഇടയിലുള്ള ഇരട്ട സംഖ്യ ഏതാണ്? 12, അത് കുറയ്ക്കണം. ഇതുപോലെ 5, 7 പരിശോധിക്കാം. 5, 7 കൂടി കൂട്ടുമ്പോൾ നമ്മൾക്ക് 12 കിട്ടും, അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ശരിയാണ്, 6 കുറയ്ക്കണം. 6 കുറച്ചു, അപ്പോൾ നമുക്ക് 6 കിട്ടി. ഇത് കുറയ്ക്കേണ്ട സംഖ്യയല്ല ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഇവിടെ കുറച്ച് കിട്ടുന്ന സംഖ്യയാണ്. അതായത് 24 നിന്നും ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യ 12 കുറച്ചപ്പോൾ 12 കിട്ടി, 12 നിന്നും ഇതിനിടയിലുള്ള സംഖ്യ 6 കുറച്ചപ്പോൾ 6 കിട്ടി എന്നുള്ള രീതിയിലാണ്. 101, 103 കൂട്ടുമ്പോൾ 204 കിട്ടുന്നു, അതിൽ നിന്ന് 102 കുറയ്ക്കുമ്പോൾ 102 തന്നെ കിട്ടുന്നു. ഈ സംഖ്യകളും, അതായത് 11, 5, 101, 12, 6, 102 ഈ സംഖ്യകളും തമ്മിൽ എന്താണ് ബന്ധം? 11, 12, 5, 6, 101, 102 ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചോദിക്കാം, 11, 13 ഈ ഒറ്റ സംഖ്യകളും 12 തമ്മിൽ എന്താണ് ബന്ധം? 5, 7 ഒറ്റ സംഖ്യകളും 6 തമ്മിൽ എന്താണ് ബന്ധം? 101, 103 ഒറ്റ സംഖ്യകളും 102 എന്നുള്ള സംഖ്യയുമായി എന്താണ് ബന്ധം? നമുക്ക് കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും, 3 ഉത്തരം ഇവയ്ക്കിടയിലുള്ള സംഖ്യയാണ് കിട്ടിയത്. ഇതിനെ ബീജഗണിത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എക്സ് ആദ്യത്തെ സംഖ്യയെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. അടുത്ത സംഖ്യയെ നമുക്ക് എന്താ വിളിക്കുക? നമ്മൾ നേരത്തെ അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളെ ഒരെണ്ണത്തിന് എക്സ് എന്ന് വിളിച്ചു, അടുത്തുള്ളതിന് x+1 എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് x+1 എന്ന് എഴുതാം. ഇത് ശരിയല്ല. അതെന്താ ശരിയല്ലാത്തത് നിങ്ങൾക്ക് പറയാമോ? 11 നിന്ന് ഒരു ചാട്ടം ചാടിയാൽ നമ്മൾ എവിടെ എത്തും? 12, പിന്നെ ഒരു ചാട്ടം കൂടി ചാടണം എവിടെ എത്താൻ? 13 അല്ലേ. അപ്പോൾ 11 കഴിഞ്ഞു, 12 ചാടി, 13 ചാടി. അപ്പോൾ x+1 എന്നാണോ അതിനെ സൂചിപ്പിക്കേണ്ടത്, x+2 എന്നാണോ സൂചിപ്പിക്കേണ്ടത്? അപ്പോൾ x+2 എന്നാണ് സൂചിപ്പിക്കുക. അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളെ സൂചിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? എക്സും x+2 എന്നുമാണ് സൂചിപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണെന്ന് ഒന്നുകൂടി പറയാം. 11 നിന്ന് 2 കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു? നടുവിലുള്ള സംഖ്യ കുറയ്ക്കുന്നു. നടുവിലുള്ള സംഖ്യയാണ് x+1 എന്നുള്ളത്. അതായത് 11 13 ഇടയിലുള്ള സംഖ്യ 12. അത് ഈ ആദ്യത്തെ സംഖ്യയോട് എന്ത് കൂട്ടുന്നതാണ്? 1 കൂട്ടുന്നതാണ്. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നു നമുക്ക്? 12 തന്നെ, x+1 തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിനെ എഴുതേണ്ട ഒരു രീതിയുണ്ട്, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കേണ്ടതാണ്. ഈ മുഴുവൻ ചോദ്യവും എഴുതിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. x+x+2 - x+1 = x+1. മറ്റു രണ്ട് ചോദ്യങ്ങൾ, സബ്ട്രാക്ട് 2 times ദ നമ്പർ ഫ്രം 5 times ദ നമ്പർ. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയെടുക്കണം, ഇത് എഴുതിയെടുക്കേണ്ടതാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും സംഖ്യയുടെ 2 മടങ്ങ് കുറയ്ക്കുക. നോക്കാം, ഒരു സംഖ്യ എടുത്തു, അതിൻ്റെ 5 മടങ്ങ് 50, അതിൻ്റെ 2 മടങ്ങ് 20. അപ്പോൾ 50 നിന്ന് 20 കുറയ്ക്കുന്നു. എത്ര നമുക്ക് കിട്ടുന്നു? 50 നിന്ന് 20 കുറച്ചാൽ 30 കിട്ടുന്നു. മറ്റൊരു സംഖ്യ നമുക്ക് പരിശോധിച്ചാലോ. 5, 5 നിങ്ങൾ പറയൂ. 5 മടങ്ങ് 25 അതിൻ്റെ 2 മടങ്ങ് പറയൂ 10 25 നിന്ന് 10 കുറച്ചാൽ നമുക്ക് 25 നിന്ന് 10 കുറയ്ക്കുന്നു, 15 കിട്ടുന്നു. 7 - 5 35 14 2 മടങ്ങ് ഇനി 35 നിന്നും 14 കുറച്ച് നോക്കാം. അപ്പോൾ നമുക്ക് 21 കിട്ടുന്നു. അപ്പോൾ ഈ ആദ്യം കാണിച്ച 10, 5, 7 എന്ന സംഖ്യകളും വലതുവശത്ത് കാണിച്ചിരിക്കുന്ന 30, 15, 21 എന്ന സംഖ്യകളും തമ്മിലുള്ള ബന്ധം എന്താണ്? 10 - 6 30, 5 - 6 15, 7 - 6 21 എന്നറിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഈ പറഞ്ഞ തത്വം പറയാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നോക്കാം തത്വം എന്താണെന്ന്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം തരാം. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാവുന്നതാണ്. പോസ്. സംഖ്യയുടെ 3 മടങ്ങാണ്, നമുക്ക് ഏത് സംഖ്യയാണോ കിട്ടിയത് അതിൻ്റെ 3 മടങ്ങാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തത്വം എന്താ പറയാൻ കഴിയുക? ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും 2 മടങ്ങ് കുറച്ചാൽ 3 മടങ്ങ് കിട്ടും. 5 മടങ്ങിൽ നിന്നും 2 മടങ്ങ് കുറച്ചാൽ 3 മടങ്ങ് കിട്ടും. സംഖ്യ 5 മടങ്ങ് 2 മടങ്ങ്, ഉത്തരം എന്ത് കിട്ടും? നമുക്ക് 3 മടങ്ങ് കിട്ടും. അപ്പോൾ നമുക്കതിനെ ബീജഗണിത രീതിയിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷനായി എഴുതുന്നത് എങ്ങനെയാണ്? 5x - 2x = 3x
ഈ പേജിൽ മറ്റൊരു ചോദ്യം കൂടിയുള്ളത്, ആഡ് ടു ടൈംസ് എ നമ്പർ വിത്ത് ത്രീ ടൈംസ് ദ സെയിം നമ്പർ. ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് കൂടി മൂന്ന് മടങ്ങ് കൂട്ടുക എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അടുത്ത ക്ലാസ്സിലേക്ക്. ഹൗ എവർ വി ആഡ്, എങ്ങനെ കൂട്ടിയാലും എന്നുള്ളൊരു ഭാഗമാണ്. 38 25 മൂന്ന് സംഖ്യകൾ നമ്മൾ കൂട്ടാൻ പോവുകയാണ്. 38 പ്ലസ് 25 പ്ലസ് 75 എത്രയാണ് ഉത്തരം കിട്ടുക? നിങ്ങളൊന്ന് കണ്ടെത്തൂ. കുറച്ച് സമയം നിങ്ങൾക്ക് തരാം, അതിനുശേഷം ഉത്തരം ഞാൻ പറയാം. 38 പ്ലസ് 25 പ്ലസ് 75 റെഡി? 3 2 1 നമുക്ക് നോക്കാം. 38 25 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 63 കിട്ടും. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 75 കൂട്ടണം. അപ്പോൾ നമുക്ക് 138 കിട്ടും. നിങ്ങൾ ചില ആളുകളെങ്കിലും ഇതല്ലാത്ത ഒരു രീതിയിൽ ഒരു ട്രിക്ക്, ഒരു സൂത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്താ സൂത്രം? നമുക്ക് നോക്കാം. ആദ്യം 25 75 കൂടി കൂട്ടി നിങ്ങൾ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 25 75 കൂടി കൂട്ടിയാൽ നമുക്ക് 100 കിട്ടും. എളുപ്പമാണത്, മനക്കണക്കായി തന്നെ ചെയ്യാവുന്നതാണ്. 100 അതിൻ്റെ കൂടെ 38 കൂടി കൂട്ടിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടും? 138 കിട്ടും. ഒരു തത്വമായി പറഞ്ഞാൽ എങ്ങനെ പറയാൻ കഴിയും നമുക്ക്? 38 25 കൂടി കൂട്ടി തുകയോട് 75 കൂട്ടുന്നതിന് പകരം 25 75 കൂടി കൂട്ടി അതിൻ്റെ തുകയോട് 38 കൂട്ടിയാലും മതി. നമുക്ക് ഇത് ഒരു തത്വമായി പറഞ്ഞു നോക്കാം. മൂന്ന് സംഖ്യകൾ കൂട്ടുന്നു. ഒന്നും രണ്ടും സംഖ്യകളുടെ തുകയോടുകൂടി മൂന്നാമത്തെ സംഖ്യ കൂട്ടുന്നതും രണ്ടും മൂന്നും സംഖ്യകളുടെ തുകയോടുകൂടി ഒന്നാമത്തെ സംഖ്യ കൂട്ടുന്നതും ഒന്നു തന്നെയാണ്. ഇവിടെ മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം നമുക്ക്. 29 പ്ലസ് 1/3 പ്ലസ് 2/3 ഉത്തരം ഒന്ന് കണ്ടെത്തി നോക്കൂ. ഭിന്നസംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണിത്. ഏതൊക്കെ സംഖ്യകളാണ് നമുക്ക് ആദ്യം കൂട്ടേണ്ടത്? 29 പ്ലസ് 1/3 ആണോ ആദ്യം കൂട്ടേണ്ടത്? 1/3 പ്ലസ് 2/3 ആണോ ആദ്യം നമുക്ക് കൂട്ടേണ്ടത്? ഏതാണ് സൗകര്യം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇവിടെ 1/3 പ്ലസ് 2/3 ആദ്യം കൂട്ടിയാൽ സൗകര്യമാണ്. കാരണം എന്താണ്? 1/3 പ്ലസ് 2/3 3/3 ഒന്നാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് 29 കൂടെ കൂട്ടാൻ വളരെ സൗകര്യമാണ്. അപ്പോൾ നമുക്ക് 30 കിട്ടും. ഈ കാര്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. മലയാള മീഡിയം ഞാൻ പറയുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ടു വൺ നമ്പർ ടു നമ്പേഴ്സ് വൺ ആഫ്റ്റർ അനദർ, വി നീഡ് ഓൺലി ആഡ് ദെയർ സം. ഒരു സംഖ്യയുടെ കൂടെ ഒന്നിനു പുറകെ ഒന്നായി രണ്ട് സംഖ്യകൾ കൂട്ടുന്നതിന് പകരം അവയുടെ തുക കൂട്ടിയാൽ മതി. നമ്മൾ നേരത്തെ കണ്ട ചില ഉദാഹരണങ്ങൾ നമ്മളിവിടെ ഒന്നുകൂടി ക്രോഡീകരിച്ച് എഴുതിയിരിക്കുകയാണ്. പരിശോധിക്കുക. 38 പ്ലസ് 25 പ്ലസ് 75 സമം 38 പ്ലസ് 25 പ്ലസ് 75. ഈ ഉദാഹരണം കൂടി നിങ്ങൾ പരിശോധിക്കുക. ഇതിനെ ബീജഗണിത രീതിയിൽ എഴുതിയിരിക്കുന്നതും നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്, നിങ്ങളുടെ ഹോംവർക്കാണ്. ഇതിൽ ഏത് ക്രമത്തിലാണോ കൂട്ടാൻ നിങ്ങൾക്ക് സൗകര്യം ആ ക്രമത്തിൽ കൂട്ടാവുന്നതാണ്. പക്ഷെ മനസ്സിൽ നിങ്ങളുടെ തത്വം മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് തത്വം? മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോൾ ആദ്യത്തെ രണ്ട് സംഖ്യകളുടെ തുകയോട് മൂന്നാമത്തെ കൂട്ടുന്നതും രണ്ടും മൂന്നും സംഖ്യകളുടെ തുകയോട് ഒന്നാമത്തേത് കൂട്ടുന്നതും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുക എന്നുള്ള തത്വം മനസ്സിലുണ്ടായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അല്പം സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.